أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نكم مركا മുറിക്കേണ്ടതാ കൈ കാൽ നഖം പത് സുന്ന, അതിനുള്ള ദിവസം വ്യാഴമായാൽ നന്നാ. അതുപോലെ വെള്ളിയും നല്ലതായി പറയുന്ന, അതിരാവിലെ മുറിക്കേണ്ടതാ നീ അന്ന്. ജുമുഅയ്ക്ക് പോകും മുമ്പിതും പതിവുണ്ട്, നബിക്കെന്ന ബൂഹുറൈറ പറയുന്നുണ്ട്. വലങ്കൈയുടെ ചൂണ്ടുന്ന വിരലാണാദ്യം, പിന്നീടതിനടുത്തുള്ള വിരലാമാദ്യം, മൂന്നാമതായി അതിനോടടുത്തതു തന്നെ, പിന്നീട് ചെറുവിരൽ തള്ള വിരലും പിന്നെ, ആറാമതായി തുടക്കം ഇടത്തെ ചെറുവിരൽ, അതുപോലെ തുടരെ തുടരെ ഇബ്ഹാമിൽ വരൽ. വലം കൈയിൽ ഇബ്ഹാമേറ്റവും അവസാനമാ എന്നും ഇമാം ഗസ്സാലിക്കുള്ളൊരു കൗലുമാ. മുറിക്കുന്ന പക്ഷം രണ്ടു കരവും വേണ്ടതാ, അല്ലാതിരുന്നാൽ യുക്റഹു എന്നുള്ളതാ. മുറിച്ചാലുടൻ വിരലൊക്കെയും നീ കഴുകണം, കഴുകാതെ ചൊറിയരുതെന്നതും നീ ഓർക്കണം. ചൊറിയുന്ന പക്ഷം പാണ്ഡുരോഗം പിടിപെടും, ഇത് പേജ് 47 കുറുതിയിൽ കണ്ടിടും. കാലിൽ വലത്തെ ചെറുവിരൽ തൊട്ടാകണം, ഇടത്തുള്ള ചെറുതിൽ തുടരെ നീ മുറിച്ചെത്തണം. മുറിക്കാതെ നഖവും നീണ്ടു നിന്നാൽ അഗ്രമിൽ, ശൈത്വാനതിൽ പതിയിട്ടിരിക്കും ഭദ്രമിൽ. പറയുന്ന ബൂഹുറൈറ നബിയിൽ നിന്നിതും, ഇഹ്യാഉ 104 ഉണ്ടിതും. മുറിച്ചാലുടൻ അത് ഭൂമിയിൽ മറയ്ക്കേണ്ടതാ എന്നുള്ള നിയമം ഓർത്തതും ചെയ്യേണ്ടതാ. യാ റബ്ബനാ അറിവെപ്പോഴും പെരുപ്പിച്ചു താ, അറിയുന്ന പോൽ അമൽ ചെയ്യുവാൻ തൗഫീഖ് താ. ഗുണം ചെയ്യിലാഹി സയ്യിദുൽ കൗനൈനിൽ, അസ്വഹാബിമാരെല്ലാരിലും ആലാഗയിൽ.